എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഗൗരാമിയുടെ വീഡിയോ ഒന്നല്ല, ഇനി നമ്മള് ഗൗരാമിയുടെ നെസ്റ്റിംഗ് മെറ്റീരിയൽ കൊടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് നമ്മള് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താ വെച്ചാല് നമ്മുടെ അറബിക് ഡിഷായ മച്ച്ബൂസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ബിരിയാണി ഒക്കെ പോലത്തെ ഒരു റൈസ് എല്ലാവർക്കും നന്നായി ഇഷ്ടാവും. ഉച്ചക്കൊക്കെ നമുക്ക് കഴിക്കാൻ ഏറ്റവും അടിപൊളിയായ ഒരു ഡിഷാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. നമ്മള് ചിക്കൻ പൊരിച്ചിട്ടുള്ള മച്ച്ബൂസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് പൊരിക്കാനായിട്ട് രണ്ട് ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ പൊരിക്കാനുള്ള മസാല, ഇത് സ്പൂണാണ്. ഇങ്ങനെ ഹീപ്പ് ആക്കിയിട്ട് നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മള്. ഇങ്ങനെ എടുക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം, കുറക്കേണ്ടവരാണെങ്കിൽ കുറക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിട്ടിട്ട് നമ്മള് നന്നായി ടേസ്റ്റ് പിടിപ്പിക്കണം. ബാക്ക്ഗ്രൗണ്ടില് സിസ്റ്റർ കുട്ടിയെ എണ്ണിപ്പിക്കുന്നുണ്ട്, അതിന്റെ പാട്ടുണ്ട് കേൾക്കുന്നത്. നമ്മള് മസാല നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. അതിന് ചിക്കനില് തേച്ച് പിടിപ്പിച്ചിട്ട് മിനിമം ഒരു 45 മിനിറ്റ്സ്. അതല്ല നമുക്ക് തലേ ദിവസം ഇതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത് അടിപൊളിയായിരിക്കും. മസാല മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കണ്ട, അതൊക്കെ പാകത്തിനാക്കിയിട്ട് വേണം ഇറച്ചിയിലിടാന്. ഇറച്ചിയിലിട്ട ശേഷം നമുക്ക് അധികം ഓൾട്രേഷനൊന്നും പറ്റില്ല. ഈ മസാലയുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും നമ്മുടെ മച്ച്ബൂസ്. ഇത് ശരിക്കും നമ്മുടെ ഗൗരാമിയുടെ വീഡിയോയില് ചില ഇടവേളകളൊക്കെ കിട്ടുമ്പോ നമ്മൾ ചെയ്യാറുന്ന റെസിപ്പീസ് ആണ്, നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ആണ്. ഗൗരാമിയുടെ വീഡിയോ ഒക്കെ ഇനി വരും. അതുപോലെ തന്നെ ഇനി നല്ല നല്ല ഫിഷിങ്ങിന്റെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോ ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാര് താല്പര്യമുള്ളവരൊക്കെ കാണാം. മീൻ കിട്ടുമെന്ന് അറിയില്ല, പോയി നോക്കാം നമുക്ക് എന്തായാലും. അതെല്ലാം എത്ര ഇല്ല. പിന്നെ ഒരുപാട് പേര് ഗൗരാമിയുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓരോ വീഡിയോയിൽ അത് പറയാം. അത് നമുക്ക് ഷെയർ ചെയ്ത് പോവാം. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് പോവാം. റീഡിങ്ങിലാണ് എല്ലാവർക്കും താല്പര്യം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഗൗരാമിയുടെ വീഡിയോയിൽ പറയാം. ഇതപ്പോൾ നല്ല രീതിയിൽ മസാല ഒക്കെ ടേസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തലേ ദിവസം മസാല പറ്റി ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്നവർ അതുപോലെ ചെയ്യുക. കാരണം എത്ര നേരം മസാല അതിപ്പോൾ പിടിച്ചിരിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അതല്ല നിങ്ങൾ സെയിം ഡേ ആണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ മിനിമം ഒരു 45 മിനിറ്റ്സ് എങ്കിലും ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം. അപ്പൊ അതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അടുത്തതാവുമ്പോ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ മസാല പറത്തി കഴിഞ്ഞാല് നമ്മള് റൈസാണ് തയ്യാറാക്കുന്നത്. അരി തയ്യാറാക്കാനുള്ള വിധം എങ്ങനെ വെച്ചാൽ അതിന്റെ മസാല എന്തൊക്കെയാന്ന് വെച്ചാല് ഈ കാണുന്നതാണ്. ഓരോന്നായിട്ട് പരിചയപ്പെട്ടു ആദ്യം അരിയുടെ അളവ് പറയാം. അപ്പൊ നമ്മള് ഒരു 8 ആളാണ് നമ്മുടെ ഫാമിലിയിലുള്ളത്. ഈ കപ്പ് കൊണ്ട് 3 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എത്ര കപ്പ് അരിയാണ് എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം എടുക്കണം. അപ്പൊ 3 കപ്പ് അരി ആകുമ്പോ 6 കപ്പ് വെള്ളം, പിന്നെ മുളകും പൊടി എരിവ് ഒക്കെ ആവശ്യത്തിന് വേണ്ടൊരു അത് പാകപ്പെടുത്തി എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ഗ്രാമ്പു, കുരുമുളക്, പട്ട, ഏലക്കായ, പിന്നെ പട്ടയില നമ്മളെ എരമംഗലൊക്കെ പറഞ്ഞു. അത് അപ്പോ ഈ ഒരു അളവിലാണ് എടുക്കേണ്ടത്. കുറച്ചെടുത്താൽ മതി ഫ്ലേവറിന് വേണ്ടിട്ട്. അറബി റെസിപ്പി ആകുമ്പോ അധികം മസാലയുടെ ഇതൊന്നും ഉണ്ടാവില്ല, ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് പച്ചമുളക് നടുത്തിരുന്നത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത്
അറബി മസാല, പിന്നെ കുറച്ച് ഗരം മസാല. അപ്പൊ ശരിക്കും ഇത്രക്കൊന്നും മസാല വേണമെന്നില്ല, പക്ഷെ നമ്മൾ ഇന്ത്യൻസ് എസ്പെഷ്യലി മലയാളീസ് ആകുമ്പോൾ ഇച്ചിരി എരിവ് പുളിയൊക്കെ വേണ്ടേ, നല്ലൊരു കടുപ്പുണ്ടാവുള്ളൂ. അപ്പൊ നാല് വലിയ സവാള നീളം അരിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് തക്കാളി. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ റൈസ് കുക്ക് ചെയ്യണേലേക്ക് പോവാം. അപ്പൊ പാനിൽ വെച്ചിട്ടുണ്ട്, പാൻ നന്നായി ചൂടായതിനു ശേഷം നമ്മള് ചിക്കൻ പൊരിക്കാനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ മസാല പറഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്ന വെച്ചാല് നമ്മുടെ ചിക്കൻ അധികം പൊരിച്ച് പൊരിക്കരുത്, ഒരു ഹാഫ് കുക്ക് മതി. നമ്മൾ ചിക്കൻ പൊരിക്കാനോ അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറബിക് ഫുഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ നമ്മള് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. മറ്റുള്ള നമ്മളെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വേറെ ഒരു ഓയിലൊന്നും ഉപയോഗിക്കുന്ന ഈ ഒന്നും ഉപയോഗിക്കരുത്, ഡാൽഡ അങ്ങനത്തെ. അപ്പൊ നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്, അടിപൊളി ഒരു എല്ലാം ഒന്ന് ഇട്ടിട്ട് ഒരു പൊരിച്ചിട്ട് കരുത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വരണം. ആ ഒരു രീതിയിൽ നമ്മൾ പൊരിച്ചാൽ മതി. ഇതൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, വലിയ ഇതൊന്നുമില്ല. അത് നിങ്ങൾ ഇപ്പോൾ ഇതേപോലെ തന്നെ പല റെസിപ്പീസും യൂട്യൂബിൽ വരുന്നത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടോ, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് നമ്മൾ വീട്ടിലിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അറബിക് വേറെ റൈസ് ഐറ്റംസ് ഉണ്ട്, മെഹലൂബ ഈ വെജിറ്റബിളൊക്കെ വെച്ചിട്ടുള്ള, അതും വളരെയധികം ടേസ്റ്റ് ആണ്, നല്ല ഹെൽത്തി ആണ്. അപ്പം എല്ലാ ചിക്കനും ഇങ്ങനെ പൊരിച്ച് എടുക്കണം. അപ്പം അതുവരെ നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം. നമ്മളിവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മൾ വേറൊരു പാനിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കറിലേക്ക് മാറ്റിയിട്ട് നമ്മള് നമ്മുടെ മസാല ഒക്കെ വേണ്ട ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, പിന്നെ കുരുമുളക്,
ഉപ്പിന്റെ കാര്യത്തിലൊക്കെ ഓരോ ഫാമിലിക്ക് ഓരോ അളവാണ്. നിങ്ങളുടെ എത്ര അളവ് അത്ര ഇട്ട് കൊടുക്കും. ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടെ കേട്ടോ. കുറഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം, കൂടിയ രക്ഷയില്ല. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാലേ ഈ സവാള പെട്ടെന്ന് വാടി കിട്ടും. അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്, എല്ലാവരും പറയുന്നൊക്കെ ആയിരിക്കും. എന്നാലും നമ്മൾ നമ്മുടെ വീഡിയോയിൽ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാം. ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ പറയാം. മറ്റുള്ള ഫുഡ് വീഡിയോയിലൊക്കെ പറഞ്ഞു നമുക്ക് തക്കാളി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു, നന്നായി ഇളക്കിയിട്ട് തക്കാളി എത്ര ലാസ്റ്റ് ആയിട്ട് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാല് തക്കാളിക്ക് കുക്കാവാൻ അറിയാൻ സമയം വേണ്ട. ഇങ്ങനെ ചിക്കൻ പൊരിച്ച് ഇട്ടത് കാണുമ്പോൾ ഒരു പീസ് എടുത്ത് തിന്നാനെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കുക്ക് ചെയ്യണത് സമയക്കില്ല, എന്താ ചെയ്യുക. അപ്പോ തക്കാളി നന്നായി വഴറ്റണമെന്നില്ല, അതിനു മുമ്പ് തന്നെ നമുക്ക് ബാക്കിയുള്ള മസാല പൊടി ഇല്ലേ അതൊക്കെ ഏഡ് ചെയ്ത് കൊടുക്കാം. അറബി മസാല, ഗരം മസാല അതൊക്കെ. ഓ, അത് കിട്ടുമ്പോഴത്തേനും അടുത്തുകൂടെ പോകുമ്പോൾ നല്ല മണമുണ്ട്. പിന്നെ ഫുഡിൽ കൂടി ഇട്ടിട്ട് പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും മണം? മഞ്ഞൾപ്പൊടി. കുറച്ച് അങ്ങനെ തന്നെ ഇട്ടുണ്ടായിരുന്നു ഉണങ്ങിയത്. അതിനുശേഷം ഇങ്ങനെ ക്രഷ് ചെയ്യുക, പൊടിക്കല്ല കേട്ടാ, ക്രഷ് ചെയ്തത് ഇടണം. നല്ല കുരുമുളകിൻ്റെ ആ ഫ്ലേവർ ഇല്ലേ, അത് വരുമ്പോൾ അത് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. സംഭവം കിടക്കാച്ചി ആവുന്നുള്ള യാതൊരു സംശയമില്ല കേട്ടാ. ആ ജാതി ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുള്ളത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ബാഗ് ചിക്കൻ്റെ മസാല അല്ലേ, അതിൻ്റെ ഒരു മണമൊക്കെ ഈ മസാലയിൽ പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതേ, നമ്മൾ ഈ കുക്കിങ്ങിനെ കാട്ടിയും ഇതിനെ പൊലിപ്പിക്കുന്നത് ആ ഒരു സംസാരമാണ്, അതാണ് അതിൽ വെറൈറ്റി. അതും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 കപ്പ് അരി എടുക്കുമ്പോ 6 കപ്പ് വെള്ളം, ഇരട്ടിക്ക് വെള്ളം അതെടുത്തിട്ട് നമ്മള് ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയും റൈസും നമ്മള് ഈ ബൗളിലേക്ക് ആഡ് ചെയ്യണം. അരി നന്നായി കഴുകിയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചേച്ചി
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അനാവശ്യത്തിന് ഉപ്പിടുന്നൊക്കെ ചോദിക്കും ബാക്ക്ഗ്രൗണ്ടിലുള്ളവര്, അതൊക്കെ എന്താ പറയാ കളിയാക്കലാണ് കേട്ടോ, ഒന്നും നിങ്ങൾ വിഷയാക്കണ്ട. ഈ ഫാമിലിയില് കുക്കിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ടാകും. ഈ ഗ്രൂപ്പായിട്ട് കുക്ക് ചെയ്യുമ്പോ അവർക്ക് വലിയ രസമുണ്ടാവും ഡെയിലി ചെയ്യുമ്പോ. ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേ നമുക്ക് ഈ ഇരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് മൂടി വെക്കാം. അപ്പൊ അതോടുകൂടി നമുക്ക് പണി കഴിയും. പിന്നെ ഇതിലേക്ക് നമുക്ക് സൈഡ് ഡിഷായിട്ട് മയണൈസ് അടിക്കാം. അതെന്തോ നമുക്ക് എന്താണോ നമ്മൾ ഇഷ്ടം അത് നമുക്ക് ചെയ്യാം. മയണൈസാണ് അടിപൊളി ടേസ്റ്റ്. പിന്നെ തക്കാളി ചട്ടി ഇല്ല, അതും ഉണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും. അപ്പൊ ഇനി ചിക്കൻ ഇട്ടതിന് ശേഷം കാണിക്കാം, അല്ലെങ്കിൽ ഇടുന്നുണ്ട് കാണിക്കാം. അപ്പോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഐറ്റം. ആ മെല്ലെ 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 അവര് കുക്ക് ചെയ്തെങ്കിലും നമ്മളെ സപ്പോർട്ട് വേണം കേട്ടോ. ഏ നമ്മളെ കതീച്ചല്ലേ പിസ്സ ഉണ്ടാക്കിയ ആള്, നമുക്കൊരു മയണൈസ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്തതിന്റെ കളവ്. പിന്നെ അതിന്റെ മേലെ ഓപ്ഷനിലാണ് മലയിൽ ഇട്ട് കൊടുക്കാം. എന്തായാലും അടിപൊളി സംഗതി, ഉഷാറായിട്ടാ. ഇത് മേലേക്ക് പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അടിപൊളി. ആ പോകേണ്ടി വന്നപ്പോ എന്താ വേണം, ഒരു രക്ഷയില്ലട്ടാ. ഓക്കെ ഇങ്ങനെ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും എടുക്കണം അരി. അപ്പൊ ഇനി കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞു, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്തു ഓൾറെഡി. അങ്ങനെ കലക്കി അടിപൊളിയായിരുന്നു. ചിക്കനൊക്കെ നന്നായി വെന്തണ്ട്, സൂപ്പർ ഉണ്ട്. എങ്ങനെയുണ്ടോ, അപ്പൊ എങ്ങനെയുണ്ട്? കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, അടിപൊളിയാണ്. അപ്പൊ ഞങ്ങളത് കഴിച്ചു.